ചരിത്രം തിരുത്തി എഴുതിയ ദിവസമായിരുന്നു ഇന്നലെ, ചരിത്രം കുറിച്ച ദിവസമായിരുന്നു ഇന്നലെ എന്നും കൂടി പറയാം. പ്രതിപക്ഷ മഹാസഖ്യം യാഥാർത്ഥ്യമായി, അവർക്കൊരു പേരുമായി ഇന്ത്യ. പ്രതിപക്ഷ മഹാസഖ്യം യാഥാർത്ഥ്യമായപ്പോൾ അത് ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞത് മോദിയാണ്. എൻ ഡി എയുടെ മഹായോഗത്തിൽ വെച്ച് മോദി പ്രതിപക്ഷ മഹാസഖ്യത്തെ നന്നായി കളിയാക്കി. പക്ഷേ കേട്ടിരിക്കാൻ ഈ പറയുന്ന കണക്ക് പ്രധാനപ്പെട്ട പാർട്ടികളാരും വന്നില്ല. മോദിയോട് അടുപ്പം പുലർത്തിയ പല പാർട്ടികളും വന്നില്ല. പ്രധാന പാർട്ടിയായി എത്തിയത് അണ്ണാ ഡി എം കെ മാത്രമാണ്, പിന്നെയുള്ള ഈ ഈർക്കിലി പാർട്ടികൾ മാത്രം. അപ്പുറത്ത് വളരെ വിശദമായ ചർച്ചകളാണ് നടന്നത്. ഇന്ത്യ എന്ന പേരിട്ടപ്പോൾ തന്നെ പല വിധത്തിലുള്ള ചർച്ചകൾ വന്നു, പലരും പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇടതുപക്ഷം ബി ഫോർ ഇന്ത്യ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. മറ്റുള്ളവർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പേരിടണമെന്ന് പറഞ്ഞു. ഭാരത് ജോഡോ അലയൻസ് എന്ന് പേരിടണമെന്ന് മറ്റൊരു വിഭാഗം പറഞ്ഞു. ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തിരുന്ന് ചർച്ച ചെയ്താണ് ഈ പേര് തീരുമാനിച്ചത്. രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ എന്ന പേര് തീരുമാനിച്ചത്. ആ പേര് കെ സി വേണുഗോപാൽ മമതയോട് പറയുകയായിരുന്നു. മമത അത് അംഗീകരിക്കുകയും ചെയ്തു. മറ്റൊന്ന്, മമതയുടെ സമ്മതത്തോടു കൂടി മാത്രമേ ഈ പേര് അംഗീകരിക്കാവൂ എന്ന് രാഹുൽ ഗാന്ധിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഡിന്നർ ചർച്ചയിലാണ് പേര് യാഥാർത്ഥ്യമായി മാറിയത്. മാത്രമല്ല, ഏകദേശ രൂപം ബി ജെ പിയെ എങ്ങനെ തകർക്കാം എന്നതിൻ്റെ ഏകദേശ രൂപത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ ഇന്നലെ തന്നെ തയ്യാറായി. തികച്ചും വ്യത്യസ്തമായ ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുള്ള പാർട്ടികളാണ് ഒരുമിച്ച് കൂടിയത്. ഇപ്പോൾ ബംഗാളിൽ തൃണമൂലും സി പി എമ്മും എതിരാണ്. പക്ഷേ എത്രത്തോളം എതിരാണെങ്കിലും പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറം ആ എതിരുകൾ പുറത്തു വരരുത് എന്ന ഒരു ധാരണ ഇന്നലെ സംജാതമായി. മാത്രമല്ല, കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മും എതിരാണ്. അത് പ്രാദേശികമായ എതിരാണ്, അല്ലാതെ അതൊരു അതീതമായ വിമർശനമായി വരരുത്. സൗഹൃദപരമായ ഒരു വിമർശനമായി പോകണം. ഇങ്ങനെ കൃത്യമായി ഒരു അജണ്ട തയ്യാറാക്കി. മാത്രമല്ല, കോൺഗ്രസ് ഒരിക്കലും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് ആഗ്രഹിച്ചില്ല. രാഹുൽ ഗാന്ധി അതൊട്ട് ആവശ്യപ്പെട്ടുമില്ല. അദ്ദേഹം ഇപ്പോൾ തന്നെ അയോഗ്യതയിൽ നിൽക്കുകയാണ്. പക്ഷേ മമതാ ബാനർജി അടക്കം എല്ലാവരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചു എന്നതാണ് അതിൻ്റെ പ്രത്യേകത, വാദിച്ചു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ചുരുക്കത്തിൽ മോദി പറഞ്ഞതുപോലെ ഒരു വിരുന്ന് യോഗമല്ല അവിടെ നടന്നത്, ഒരു വിരുന്ന് സൽക്കാരമല്ല അവിടെ നടന്നത്. ബി ജെ പിയെ തകർക്കാനുള്ള, മുച്ചൂടും നശിപ്പിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ തന്നെയായിരുന്നു നടന്നത്. ബി ജെ പിക്ക് ശക്തിയുള്ള രണ്ട് സംസ്ഥാനങ്ങളിൽ ആ മാസ്റ്റർ പ്ലാൻ എങ്ങനെ നടപ്പാക്കണമെന്ന് കൃത്യമായി യോഗത്തിൽ തീരുമാനിച്ചു. ഒന്ന് ഹരിയാന, രണ്ട് ആദിത്യനാഥിൻ്റെ യു പി. ഉത്തർപ്രദേശ് പോയാൽ പിന്നീട് ബി ജെ പി ഇല്ല. ഹരിയാനയിൽ കോൺഗ്രസ് കളം നിറഞ്ഞ് കളിക്കുകയാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവിടെ കർഷകർക്ക് ഇടയിലിറങ്ങിയതും കർഷകർ അവരെ സ്വീകരിച്ചതും ഒക്കെ വലിയ വാർത്തയായി മാറി. ഇനി യു പി ആണ്. ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന പാർട്ടി അധികാരത്തിൽ വരും. അത് കാലാകാലങ്ങളായി അങ്ങനെയാണ്. യു പി പിടിക്കാനുള്ള മാർഗരേഖയും ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്നു. വെറുമൊരു ഡിന്നർ ചർച്ചയായിരുന്നില്ല, വെറുമൊരു ഡിന്നർ ആയിരുന്നില്ല ഇന്നലെ നടന്നത്. മോദി പറയുന്നത് പോലെ ഡിന്നർ കഴിച്ചവരങ്ങ് പിരിഞ്ഞു പോകും എന്നാണ് മോദി പറഞ്ഞത്. പക്ഷെ അതുപോലെ ഒരു ഡിന്നർ കഴിച്ചവരാരും പിരിഞ്ഞു പോയില്ല. അവർ വ്യക്തമായ ധാരണയോടുകൂടിയാണ് പിരിഞ്ഞു പോയത്. ഏതൊക്കെ ഇടങ്ങളിൽ ഒറ്റക്കെട്ടായി മത്സരിക്കണം, ഏതൊക്കെ ഇടങ്ങളിൽ ഒറ്റക്കെട്ടായി മത്സരിക്കേണ്ട എന്നൊക്കെ വ്യക്തമായ ധാരണ അവർക്കുണ്ടായിരുന്നു, പ്രതിപക്ഷങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്രതിപക്ഷ മഹാസഖ്യത്തിൻ്റെ കൺവീനർ ഇപ്പോൾ നിതീഷ് കുമാറാണ്, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ്. മറ്റ് സ്ഥാനമാനങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല. അത് മുംബൈയിൽ നടക്കുന്ന യോഗത്തിൽ മറ്റ് സ്ഥാനമാനങ്ങൾ വീതിച്ച് കൊടുക്കുകയും അവരവരുടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. ബി ജെ പിയെ ഒറ്റ ശത്രുവായി കണ്ടുകൊണ്ട്, വർഗീയതയെ ശത്രുവായി കണ്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കുന്നു. അതിനവർ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നു. ചുരുക്കത്തിൽ ബി ജെ പിക്ക് ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഇന്നലെ ബാംഗ്ലൂരിൽ നടന്ന ഡിന്നർ.